ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനൂസ് കിച്ചൺ. ഇന്ന് നമുക്ക് നല്ല അടിപൊളി ബീഫ് ഫ്രൈ വളരെ എളുപ്പത്തിൽ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ബീഫ് ഫ്രൈ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 600 ഗ്രാം ബീഫ് എടുത്തു വെച്ചിട്ടുണ്ട്. ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം. ഇതുപോലെ വലിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ അല്ലി ആണെങ്കിൽ 6-7 എണ്ണം എടുക്കാം. ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി പൊടികൾ ചേർക്കാം. ഈ സ്പൂണിലാണ് ഞാൻ പൊടികൾ അളന്നെടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. എരിവുള്ള മുളക് പൊടി ആണെങ്കിൽ 2 ടീസ്പൂൺ ചേർത്താൽ മതി. 3 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയും ചേർക്കാം. ഇനി 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. 2 പച്ചമുളക് ചേർക്കാം. ആവശ്യത്തിന് ഉപ്പ്. ഉപ്പ് ഈ സമയത്ത് കുറച്ച് ചേർത്താൽ മതി കേട്ടോ, കാരണം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ബീഫ് വെന്തതിന് ശേഷം പിന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. ഇത് നമുക്ക് കുക്കർ അടച്ച് വേവിക്കാം. ഇതിനകത്തേക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ബീഫിന് വരുന്ന വെള്ളത്തിൽ തന്നെ ഇത് വെന്ത് കിട്ടും. പിന്നെ എനിക്കിവിടെ കിട്ടുന്ന ബീഫിന് തീരെ വേവ് കുറവാണ്. മീഡിയം ഫ്ലെയിമിൽ വെച്ച് 1 വിസിൽ വേവിച്ചാൽ മതി. അപ്പോഴേക്കും നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്യുന്ന ബീഫിൻ്റെ വേവിനനുസരിച്ച് 4-5 വിസിൽ വേവിക്കേണ്ടി വരും. അപ്പോൾ അത് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യണം. അപ്പോൾ വിസിൽ കേട്ടതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കാം. അതിൻ്റെ പ്രഷർ ഫുള്ള് പോയതിന് ശേഷം കുക്കർ തുറക്കാവുള്ളൂ. നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ബീഫ് വെന്തിട്ടുണ്ട്. 1 വിസിൽ കഴിഞ്ഞ് ഞാൻ ഓഫ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ എൻ്റെ പ്രഷർ ഫുള്ള് പോയിട്ടുണ്ട്. നമുക്കിത് തുറന്നു നോക്കാം. നമ്മളിത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒട്ടും വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇതിനകത്ത് കണ്ടോ, ബീഫിൽ നിന്ന് വന്ന കുറച്ച് വെള്ളമുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഞാൻ വീണ്ടും സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇത് വറ്റിച്ചെടുക്കുവാണ്. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഈ വെള്ളം ഫുള്ളങ്ങ് വറ്റിച്ചെടുക്കാം. നിങ്ങൾ കുക്കർ തുറക്കുമ്പോൾ വെള്ളം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, അതുപോലെ തന്നെ നമുക്കിത് ഫ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റട്ടെ. അപ്പോൾ ഇതിനകത്ത് ഉണ്ടായിരുന്ന വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ലൊരു മസാല പോലെ ആയി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ ആവണം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത്, അപ്പോഴായിരിക്കും ശരിക്കും ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. എണ്ണ ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം. ഇനി ഈ പെരിഞ്ചീരകം ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം, നല്ലൊരു മണം വരും. ഇതിലേക്കിനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് ചേർക്കാം. തേങ്ങാക്കൊത്തിന് കറക്റ്റ് അളവൊന്നുമില്ല, ഞാൻ ചെറിയൊരു പിടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് കുറച്ച് നേരം നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിൻ്റെ നിറം മാറി ചെറിയൊരു ബ്രൗൺ കളറാവണം, അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കാം. തേങ്ങയുടെ നിറം ചെറുതായിട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്, ഇത് മതിയാവും. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയൊക്കെ കുറച്ച് കൂടുതലിട്ടാലും നല്ല ഫ്ലേവർ ഉണ്ടാവും. ഇത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 2 സവോള നീളത്തിന് കനം കുറച്ച് അരിഞ്ഞു വെച്ചതും 1/5 അല്ലി വെളുത്തുള്ളി, 5 വലിയ അല്ലി വെളുത്തുള്ളിയാണ്, ഇതുപോലെ നീളത്തിന് കനം കുറച്ച് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞതാണ്. ഇത് രണ്ടും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനെ നമ്മൾ വഴറ്റുന്നില്ല, ഇതിൻ്റെ കൂടെ തന്നെ ബീഫ് വേവിച്ചതും കൂടി ചേർക്കുവാണ്. ഈ സവോളയും വെളുത്തുള്ളിയും ഇതുപോലെ എണ്ണയിൽ വഴറ്റാതെ ബീഫിൻ്റെ കൂടെ തന്നെ ഇട്ട് വഴറ്റിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു മണമൊക്കെയാണ്. അപ്പോൾ ബീഫ് ചേർത്തു. ഇനി ഇത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോള പച്ചയായിട്ട് കിടക്കത്തൊന്നും ഇല്ല കേട്ടോ, കുറച്ച് നേരം വഴറ്റി കഴിയുമ്പോൾ അത് ആവശ്യത്തിന് വെന്തോളും. വെളുത്തുള്ളിയും ആവശ്യത്തിന് വെന്ത് കിട്ടും. അപ്പം ഇങ്ങനെ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് തന്നെ അതിനൊരു നല്ല മണം വരും. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കാം. സവോളയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവണം. അതുപോലെ മസാലയൊക്കെ ഒന്ന് വറ്റിയിട്ട് ബീഫ് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് വരുകയും വേണം. അതുവരെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്തു. വീണ്ടും ഇത് നമുക്ക് വഴറ്റി കൊടുക്കാം. പിന്നെ ഇത് തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കണമെന്നില്ല കേട്ടോ, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താലും മതി. ബീഫ് ഞാനിപ്പോൾ ഒരു ഏകദേശം 5 മിനിറ്റോളം ഇങ്ങനെ ഇളക്കി എടുത്തിട്ടുണ്ട്. ആ സവോളയും വെളുത്തുള്ളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്.
ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർക്കാം. ഞാൻ ഏകദേശം ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കൂടുതൽ ചേർത്താലും നല്ലതാണ്. അപ്പോൾ എരിവ് നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർക്കണം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം. ഇതിനി മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഒരു മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ഇത് നിങ്ങൾ കുറച്ച് സമയം കൂടി ഇതുപോലെ തന്നെ വഴറ്റിയെടുക്കുവാണെങ്കിൽ നല്ല ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. എനിക്കിത് ഇങ്ങനെ ഇരിക്കുന്നതാണ് ഇഷ്ടം. ഇതാകുമ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും പിന്നെ കപ്പയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ് ഇത് തയ്യാറാക്കാൻ. അപ്പോൾ ബീഫ് കഴിക്കുന്നവർ ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടാൽ എനിക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ പ്ലീസ് എൻ്റെ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഫാമിലി ആയിട്ടൊക്കെ ഷെയർ ചെയ്യണം. ഇനി നമുക്ക് വേറൊരു നല്ല റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് അനൂസ് കിച്ചൺ.